नारायण 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 सर्वत्र गोविंद नाम संकीर्तन गोविंद गोविंद पीतांबरम करविराजित चक्रशंख कौमोदगी सरसिजं करुणासमुद्रं राधा सहायं अतिसुंदर मंदहासं वातालयेश मनिशं हृदि भावयामि सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद श्रीमद्भागवतम तृतीय स्कंधम पदिनाल मुदले पत्तोंबद वरेला अध्यायंगले नमुकोन्न स्मरिक्या कल्ण्य अध्यायतिले वराहा अवतारं सूचिपिच्चु श्रद्धयोडु कूडियिट्ट मैत्रेय महर्षियिल निन्न आ कथकल केट्ट विदुर अदेहत्तिन्रु संशयं उंडायि അദ്ദേഹം ചോദിച്ചു ഹേ ബ്രഹ്മൻ അവിടുന്ന് ഭഗവാൻ വരാഹായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞു ആദിദൈത്യനായിരിക്കുന്ന ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചതായിട്ടും സൂചിപ്പിച്ചു ഭൂമിയെ ഉദ്ധരിച്ചു എന്നും പറഞ്ഞു അപ്പോൾ എനിക്കൊരു സംശയം എന്തിനാണ് ഭഗവാൻ ആ ഹിരണ്യാക്ഷനായിട്ട് യുദ്ധം ചെയ്തത് എന്തൊരു കാരണം കൊണ്ടാണ് ആ ഹിരണ്യാക്ഷനെ ഭഗവാൻ നിഗ്രഹിച്ചത് ഈ ഉള്ളവൻ്റെ ഈ സംശയം ഒന്ന് തീർത്തു തരണം വിദുരൻ്റെ ഈ ഒരു അപേക്ഷ കേട്ട സമയത്ത് വളരെ സന്തോഷം മൈത്രേയ മഹർഷിക്ക് അദ്ദേഹം പറഞ്ഞു ഹേ വിദുര സാധുവീരത്വയാ പൃഷ്ടം അവതാരകഥാം ഹരേ യത്വം പൃച്ഛസി മർത്യാനാം മൃത്യുപാശവിഷാതനിം വളരെ നന്നായിട്ടുണ്ട് അങ്ങയുടെ ചോദ്യം നല്ലൊരു കാര്യം അറിയണം അതും ഭഗവാന്റെ കഥ അറിയണം എന്നാണല്ലോ അങ്ങ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താ ഈ ഹരികഥയുടെ പ്രത്യേകത മർത്യാനാം മൃത്യുപാശ വിഷാതനിം ഈ അവതാരകഥകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ മരണപാശത്തെ മുറിച്ചു കളയണത മരണഭയം ഉണ്ടാവില്ല എന്നർത്ഥം യയോത്താനപദ പുത്രോ മുനിനാ ഗീതയാർഭക മൃത്യോ കൃത്വൈവ മൂർത്ത്യംഘ്രിമാരുരോഹ ഹരേ പദം പണ്ടൊരു കാലത്ത് ശ്രീനാരദ മഹർഷി ഉപദേശിച്ചതായിരിക്കുന്ന ആ ഭഗവത് കഥകൾ കേട്ട് വെറും ബാലകനായിരിക്കണം 5 വയസ്സ് താഴെ പ്രായമുള്ള ആ ധ്രുവന് മൃത്യുപാശത്തെ ജയിക്കാൻ പറ്റിയിട്ടുണ്ട് ഏതായാലും അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഒരു പഴയ കഥയിലേക്ക് ശ്രീമദ് ഭാഗവതം നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ശ്രദ്ധിക്കാം കശ്യപ പ്രജാപതിയുടെ 13 പത്നിമാർ ദക്ഷപുത്രിമാരാണ് അവർ അതിൽ ഒരാളാണ് ദിതി ഒരു ദിവസം സന്ധ്യാനേരത്ത് ഈ ദിതിദേവി കശ്യപരെ സമീപിച്ചു അദ്ദേഹമാണെങ്കിൽ സന്ധ്യാവന്ദനത്തിനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു ഇവിടെ കശ്യപരെ സമീപിച്ചതായിരിക്കുന്ന ദിതി പറഞ്ഞു അവിടുന്ന് എൻ്റെ സപത്നിമാരുണ്ട് അതായത് എൻ്റെ സഹോദരിമാർ അവർ 12 പേര് ആ 12 പേർക്കും സന്താനങ്ങളുണ്ട് എന്നാ എനിക്കാണിച്ചാ സന്താനങ്ങളില്ല അപ്പോൾ ഈ കുട്ടികളില്ലാത്തതുകൊണ്ട് ഒരു വല്ലാത്തൊരു വിഷമം എനിക്കുണ്ട് അവിടുന്ന് ഭർത്താവിൽ നിന്ന് യോഗ്യനായിരിക്കുന്ന ഒരു പുത്രനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പരമഭാഗ്യമാണ് പണ്ട് ഞങ്ങളുടെ അച്ഛനായിരിക്കുന്ന ദക്ഷൻ അദ്ദേഹം ചോദിച്ചു ഈ പെൺകുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് ആരെ വരിക്കാനാണ് ഇഷ്ടം അങ്ങനെ ഞങ്ങൾ 13 പേരും അങ്ങയുടെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങയെ ഭർത്താവായിട്ട് വരിച്ചവരാണ് ഒരു പുത്രൻ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു ആഗ്രഹം അവിടെ നിന്ന് സാധിപ്പിച്ചു തരണം ഇങ്ങനെ ദുഃഖിതയായിക്കൊണ്ട് സംസാരിക്കുകയാണ് ദിതിദേവി ആ ദിതിയെ സമാധാനിപ്പിച്ചുകൊണ്ട് കശ്യപര് പറഞ്ഞു ഏഷതേഹം വിധാസ്യാമി
പ്രിയം ഭീരു യതിക്ഷസി തസ്യാഹ കാമം നക കുദ്യാദ സിദ്ധി സ്ത്രൈവർഗികീ യത. ഹേ ദിദി, നീ വിഷമിക്കണ്ട, നിന്റെ ആഗ്രഹമൊക്കെ ഞാൻ സാധിപ്പിച്ചു തരാം. പുരുഷാർത്ഥങ്ങളില് ധർമ്മം, അർത്ഥം, കാമം, അപ്പൊ ഈ മൂന്നെണ്ണം, ഇത് ഒരു പുരുഷൻ സാധിക്കുന്നത് ഭാര്യയിലൂടെയാണ്. പത്നിയുടെ നല്ലൊരു സഹകരണം ഉണ്ടാവണം എന്നർത്ഥം. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എൻ്റെ കൂടെ എന്നെ സ്നേഹിച്ചു നിൽക്കണ നീ, നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കാതിരിക്കില്ല. സർവാശ്രമാനുപാതായ സ്വാശ്രമേണ കളത്രവാൻ വ്യസനാർണവമത്യേതി ജലയാനേർ യഥാർണവം. നല്ലൊരു ഗൃഹസ്ഥൻ പത്നിയോടുകൂടിയിട്ട് ധർമ്മത്തെ ആചരിക്കണം. അദ്ദേഹത്തിന് അനായാസേന ഈ സംസാരസാഗരത്തെ തരണം ചെയ്യാൻ സാധിക്കും. വ്യസനാർണവമത്യേതി ജലയാനേർ യഥാർണവം. കപ്പലിൽ കയറിയ ആള് എങ്ങനെയാണോ സമുദ്രത്തെ തരണം ചെയ്യണത്, അതേപോലെ ഒരു ഗൃഹസ്ഥൻ പത്നിയോടുകൂടിയിട്ട് ദുഃഖസാഗരത്തെ നിഷ്പ്രയാസം തരണം ചെയ്യണോ എന്നർത്ഥം. യാം ആഹു ആത്മനോഹ്യർത്ഥം ശ്രേയസ്കാമസ്യ മാനിനി യസ്യാം സുദുരമധ്യസ്യ പുമാം ചരതി വിജ്വര. നല്ലൊരു സങ്കല്പമാണ് ഈ ശ്ലോകത്തിൻ്റെ. നമ്മുടെ സംസ്കാരം സ്ത്രീക്ക് തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. എവിടെയും അങ്ങനെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. ധർമാചരണം നടത്തുന്നതായ, ശ്രേയസ്സിനായിട്ട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതായ ഒരു ഗൃഹസ്ഥൻ്റെ ശരീരത്തിൻ്റെ പകുതിയാണ് ഭാര്യ. ആത്മനഹ അർത്ഥം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗൃഹസ്ഥൻ അനുഷ്ഠിക്കുന്നതായ ഏത് സൽക്കർമ്മത്തിനും സഹധർമ്മിണി കൂടെ ഉണ്ടായിരിക്കണം. പത്നിയോടുകൂടിയിട്ട് അനുഷ്ഠിക്കുമ്പോഴാണ് ആ കർമ്മങ്ങളൊക്കെ ശ്രേയസ്കരമായിട്ട് തീരുന്നത്. അതുപോലെ അവസാന കാലത്ത് ഈ ഗൃഹസ്ഥനാവട്ടെ, തൻ്റെ ധർമാചരണാകുന്ന ആ ഭാരത്തെ പത്നിയെ ഏൽപ്പിച്ചിട്ടാണ് തീർത്ഥയാത്രയ്ക്കൊക്കെ പോണത്. യാം ആശ്രിത്യേന്ദ്രിയാരാധീൻ ദുർജയാനിതരാശ്രമൈഹി വയം ജയേമ ഹേളാഭിർദസ്യൂൻ ദുർഗപതിർ യഥാ. ഗൃഹസ്ഥാശ്രമം ഒഴികെ മറ്റ് മൂന്നാശ്രമങ്ങളുണ്ട്. ബ്രഹ്മചര്യമുണ്ട്, വാനപ്രസ്ഥുണ്ട്, സന്യാസമുണ്ട്. അപ്പോൾ ഈ മൂന്ന് ആശ്രമങ്ങളിൽ പെട്ടവർക്കും ജയിക്കാൻ വളരെ പ്രയാസമുള്ളതാണ് ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ. എന്നാൽ ഒരു ഗൃഹസ്ഥൻ, ഉത്തമനായിരിക്കുന്ന ഗൃഹസ്ഥൻ ക്രമത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ട, ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നുണ്ട്. ഹേ ദിദി, അപ്പോൾ ഗൃഹസ്ഥന്മാരായിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് എങ്ങനെയാ ഈ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കുന്നത്? യാം ആശ്രിത്യ, സംശയം വേണ്ട, ഭാര്യയെ ആശ്രയിച്ചിട്ട് തന്നെയാണ്. കോട്ടയ്ക്കകത്ത് താമസിക്കുന്ന ഒരാൾക്ക് ഈ കള്ളന്മാരുടെ ഉപദ്രവം അങ്ങനെ ഉണ്ടാവില്ല. ഇതേപോലെ യാം ആശ്രിത്യ, പത്നിയോടുകൂടിയിട്ട് ധർമ്മം ആചരിക്കുന്നതായ ഒരു ഗൃഹസ്ഥനെ കള്ളന്മാരാകണ ഇന്ദ്രിയങ്ങൾ അത്ര എളുപ്പത്തിൽ വന്ന് ആക്രമിക്കില്ല, അഥവാ അവര് ജയിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്നെ സഹായിക്കണ നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കാതിരിക്കോ? നവയം പ്രഭവസ്താം ത്വാം അനുകർത്തും ഗൃഹേശ്വരീ അപ്യായുഷാവാ കാർസ്ന്യേന യേ ചാന്യേ ഗുണകൃത്നവ. നല്ലൊരു വിശേഷണം കാണാം അവിടെ. ഗൃഹേശ്വരീ, പത്നി ആരാ? പത്നി എന്ന് പറയണത് ഗൃഹത്തിൻ്റെ ഐശ്വര്യ ദേവതയാണ്. സ്ത്രീ എന്ന് പറയണത് ആ കുടുംബത്തിലെ വിളക്കാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സാമാന്യേന ഇന്നത്തെ കാലമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഗൃഹസ്ഥന് ഈ അവധികാലങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് ആ ഗൃഹിണി അവധിയെടുക്കാത്തതുകൊണ്ടാണ്. ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ മറ്റ് കാര്യങ്ങൾ നോക്കണം. ഇതൊക്കെ വലിയൊരു ഈശ്വര സേവ തന്നെയാണ്. 365 ദിവസം 24 മണിക്കൂർ
സദാ പ്രവൃത്തി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. സദാ ജാഗ്രതയോടുകൂടിയിട്ടും സ്നേഹത്തോടുകൂടിയിട്ടും ആ കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ടാണ് അവളെ കുടുംബത്തിൻ്റെ വിളക്കായിട്ട്, കുടുംബ വിളക്കായിട്ട്, ഐശ്വര്യ ദേവതയായിട്ട് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കശ്യപർ പറഞ്ഞു, ഹേ ഗ്രഹേശ്വരി, അപ്യായുഷാവാ കാർസ്ന്യേന യേ ചാന്യേ ഗുണകൃത്നവാ. ധർമ്മപത്നിയായിരിക്കണ നീ ചെയ്യണ ഉപകാരങ്ങൾ, ഇതിന് പ്രത്യുപകാരമായിട്ടൊന്നും ചെയ്യാനില്ല, സാധിക്കില്ല. പത്നിയുടെ ഗുണങ്ങളെ നന്നായി അറിയണ ഒരു പുരുഷന്, ആ ഭർത്താവിന് ആയുഷ്കാലം മുഴുവൻ പരിശ്രമിച്ചാലും പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, ഒരുപാട് ജന്മങ്ങൾ കിട്ടിയാലും സാധിക്കില്ല. ശ്രദ്ധിക്കാം. ഇനി ഞാൻ ശക്തനാണ്, എനിക്ക് പറ്റും പ്രത്യുപകാരം ചെയ്തു കൊടുക്കാൻ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചാൽ അവർ പത്നി ഗുണങ്ങൾ മനസ്സിലാക്കാത്തവരാണ്. അതുകൊണ്ട് ഹേ ദിതി, നിന്റെ ആഗ്രഹം സാധിപ്പിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഒരു സ്ത്രീരത്നമാണ് ഈ ദിതിദേവി. ഇവിടെ ദിതിദേവി തൻ്റെ ആഗ്രഹം, തൻ്റെ മനസ്സിലുള്ളതായ ആ ഒരു ആഗ്രഹം, അത് തൻ്റെ ഈശ്വരനായിരിക്കുന്ന ഈ ഭർത്താവിനോട്, കശ്യപരോടല്ലാതെ പിന്നെ വേറെ ആരോടാ പറയുക? ഇവിടെ കശ്യപർ തുടർന്നു, അഥാപി കാമമേതം തേ പ്രജാത്യൈകരവാണ്യലം യഥാമാം നാതിവോചന്തി മുഹൂർത്തം പരിപാലയ. ദിതി, നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരുന്നുണ്ട്. ഒരു രണ്ട് നാഴിക സമയം ഒന്ന് ക്ഷമിക്കൂ. മുഹൂർത്തം പരിപാലയ, ഒരു മുഹൂർത്ത സമയം ഒന്ന് ക്ഷമിക്കൂ. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നാഴികയാണ്, അതായത് 48 മിനിറ്റ് സമയം ഒന്ന് ക്ഷമിക്കൂ. എന്താച്ചാൽ ഇത് സന്ധ്യാസമയല്ലേ. ഏഷാ ഘോരതമാവേല ഘോരാണാം ഘോരദർശന ചരന്തി യസ്യാം ഭൂതാനി ഭൂതേശാനുച്ചരാണിഹ. രൗദ്രമൂർത്തികളുടെ സമയമാണത്. ഈ സന്ധ്യാനേരത്ത് ഭൂതഗണങ്ങളെയും കൂട്ടിയിട്ട് സാക്ഷാൽ മഹാദേവരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. സന്ധ്യ സർവത്ര വർജയേതെന്ന് പറയാറുണ്ട്. സന്ധ്യാനേരത്ത് നിഷിദ്ധമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നിഷിദ്ധമായത് ചെയ്തു കഴിഞ്ഞാൽ അത് പരമേശ്വരനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സന്ധ്യയ്ക്ക് നാമം ജപിക്കുക, ഇതല്ലേ വേണ്ടത്? ഇപ്പൊ സാധാരണ നമുക്കൊക്കെ ഒരു സമ്പ്രദായമുണ്ട്, സന്ധ്യയ്ക്കൊരു വിളക്ക് കത്തിക്കുക അല്ലേ. ദീപം ദീപം, അപ്പം എന്തതിൻ്റെ സങ്കല്പം? ആ വിളക്ക് കൊളുത്തുന്നതിലൂടെ മഹാദേവരെ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായ ആ പരമേശ്വരനെ തൻ്റെ ഭവനത്തിലേക്ക് സൽക്കരിക്കുക ചെയ്യണത്. ശ്മശാന ചക്രാനിലധൂളിധൂമ്ര വികീർണ വിദ്യോത ജടാകലാപ ഭസ്മാവഗുണ്ഠാമലരുക്മദേഹോ ദേവസ്ത്രിഭി പശ്യതി ദേവരസ്തേ. ശ്മശാന ചക്രാനിലധൂളിധൂമ്ര വികീർണ വിദ്യോത ജടാകലാപ. എന്തൊരു തേജസ്സ ആ മഹാദേവരുടെ ജടയ്ക്ക്! ആ തിരിച്ചടയാവട്ടെ നന്നായിട്ട് പ്രകാശിക്കേണ്ട. ശ്മശാനത്തിലുള്ള ചക്രാകാരമായിരിക്കണ കാറ്റിൽ പറക്കണ പൊട്ടിപ്പടലങ്ങൾ, ശ്മശാന ഭസ്മം എല്ലാം കൂടി ഇട്ട കലർന്ന് ഒടുക്കം ആ ജടയിലിങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു തവിട്ട് നിറം കലർന്ന ജടാമണ്ഡലത്തോടും ഭസ്മാവഗുണ്ഠാമലരുക്മദേഹ, ദേഹമാസകലം ശ്മശാന ഭസ്മം ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പരമകാരുണികനായിരിക്കുന്ന ആ കൈലാസനാഥൻ ആ മഹാദേവരാവട്ടെ, ത്രിഭി പശ്യതി ദേവരസ്തേ, മൂന്ന് കണ്ണുകളിലൂടെ ധർമാധർമ്മങ്ങളെ നോക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന സമയമാണ് ഇത്, ഈ സന്ധ്യാനേരം. നയസ്യ ലോകേ സ്വജന പരോവ ൃതോ നോത്തകശിൽ വിഗർഹ്യ
വയം വ്രതൈയ ചരണാപവിദ്ധാമാശാസ്മഹേ ജാമ്പത ഭുക്തഭോഗാം. ശ്രദ്ധിക്കണേ, ആ മഹാദേവർക്ക് സ്വന്തക്കാരനെന്നോ അന്യനെന്നോ ആദരിക്കപ്പെടേണ്ടവനെന്നോ തിരസ്കരിക്കപ്പെടേണ്ടവനെന്നോ അങ്ങനെയുള്ള ഒരു ഭേദവും ആ ഭഗവാനില്ല. വിഷയികള് തുച്ഛങ്ങളായ സുഖത്തിൻ്റെ പുറകെ ഇങ്ങനെ പോകണം. അപ്പോൾ അജ്ഞാനത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ അജ്ഞാനമാകുന്ന ആവരണത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവര് വാത്സല്യനിധിയായിരിക്കുന്ന ശ്രീപരമേശ്വരനെ ഭജിക്കുന്നു. ആ ശ്രീപരമേശ്വരന് തുല്യനായിട്ട് ആരുമില്ല. എങ്കിലും ഭഗവാനതാ വെറും ആ പിശാചുകളുടെ ചര്യയെ അവലംബിച്ചിരിക്കുകയാണ്. പുലിത്തോലെടുത്ത് ശ്മശാനഭസ്മം ദേഹമാസകലം വാരിപ്പൂശി അസ്ഥികൂടം കൊണ്ടുള്ള മാലകളൊക്കെ കെട്ടി കഴുത്തിൽ ചാർത്തി തൃശൂലം പിടിച്ച് ചുടലയിൽ നൃത്തം വെച്ച് ഇങ്ങനെ നടക്കണോ? എന്തിനു വേണ്ടിയിട്ടാ? മനുഷ്യരാശിക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യണത്. ഈ ശരീരമെന്ന് പറയണത് അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇതിനെ ആത്മാവായിട്ട് തെറ്റിദ്ധരിച്ച് വസ്ത്രാഭരണങ്ങളാൽ അലങ്കരിക്കുന്നത് വെറും മൂഢതയല്ലേ എന്ന് ചോദിക്കുകയാണോ എന്ന് സംശയം. ബ്രഹ്മാദി ദേവന്മാരൊക്കെ ആ പരമ്പൊരുളിനെ സദാ ആശ്രയിക്കേണ്ട. ശ്രദ്ധിക്കണേ, ഈ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നതായ ഈ ഒരു മായ, ആ മായയാവട്ടെ ആ കൈലാസനാഥന്റെ അജ്ഞാനവൃത്തിയാണ്. ആ ശ്രീപരമേശ്വരന്റെ ഓരോരോ ലീലകളും അത്യത്ഭുത. അതുകൊണ്ട് ഹേ ദിദി, ഈ സമയം, ഇത് മഹാദേവന്റെ സമയമാണ്, ഈ സന്ധ്യാനേരം എന്ന് പറയണത്. ഈ സന്ധ്യാനേരത്ത് ആ കൈലാസനാഥനെ ഒന്ന് സ്മരിക്കാൻ പറ്റുണ്ടെങ്കിൽ, ഒന്ന് നമശിവായ എന്ന് ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു ഭാഗ്യം വേറെയില്ല. അതുകൊണ്ട് ഹേ ദിദി, ഈ സന്ധ്യാനേരം കഴിയണത് വരെ അവിടെ ഇരുന്നോളൂ, നമശിവായ ജപിച്ചിരിക്കുക, ആ പരമേശ്വരനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. കശ്യപർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും പക്ഷേ വിധിയുടെ ബലം കൊണ്ട് ദിതി ഈ വാക്കുകളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുക്കം ആ ദിതിയുടെ നിർബന്ധത്തിന് കശ്യപര് വഴങ്ങിക്കൊടുത്തു. പിന്നീട് കശ്യപര് പോയിട്ട് സ്നാനം ചെയ്ത് തൻ്റെ തേവാരത്തിനായിട്ടിരുന്നു. സന്ധ്യാനേരം കണ്ട് കഴിഞ്ഞു. ഇവിടെ ദിതി ദേവിക്ക് ഒരു ലജ്ജയുണ്ടായി, ഒരു വിഷമവും ഉണ്ടായി. താൻ ചെയ്തത് ഒരു അപരാധമാണോ എന്നൊരു തോന്നല്. വേഗം ധ്യാനത്തിലിരിക്കുന്നതായ കശ്യപരടുത്തേക്ക് അങ്ങോട്ട് നീങ്ങി അദ്ദേഹത്തെ ഒന്ന് തൊഴുത്ത് നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഹേ അവിടുന്ന്, ഈ സന്ധ്യാനേരത്ത് ഞാനിപ്പോൾ ആ മഹാദേവരെ അപമാനിച്ചു പോയോ? അവിടുത്തെയും ധിക്കരിച്ചു പോയോ? അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. ശ്രീപരമേശ്വരൻ, എൻ്റെ ഈ ഗർഭത്തെ നശിപ്പിക്കാൻ ഇടവരുത്തരുത്. ആ രീതിയിൽ അങ്ങനെ അനുഗ്രഹിക്കണേ. സന്ധ്യാവന്തനൊക്കെ ചെയ്തതായിരിക്കണ കശ്യപർ പറഞ്ഞു, ഹേ ദിദി, അപ്രായത്യാത് ആത്മനസ്തേ ദോഷാൻ മൗഹൂർത്തികാത് ഉത മന്നിദേശാതിചാരേണ ദേവാനാം ചാതിഹേളനാൽ. ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചു പോയല്ലോ. മനസ്സിന് ശുദ്ധിയില്ലായ്മ, സന്ധ്യാനേരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കായ്മ, ഭർത്താവായിരിക്കണം ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കുക, സക്ഷാൽ രുദ്രദേവനെ അവഹേളിച്ചു എന്നൊരു ദോഷം, തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിച്ചു തന്നെ മതിയാവുള്ളൂ. ഹേ, അതുകൊണ്ട് ഭവിഷ്യത്യസ്തവാഭദ്രാവഭദ്രേ ജാഠരാധമോ ലോകാൻ സപാലാം സ്ത്രീം ഛണ്ഡി മുഹുരാക്രന്ദയിഷ്യത. മഹാദുഷ്ടന്മാരായിരിക്കുന്ന രണ്ട് സന്താനങ്ങൾ നിനക്കുണ്ടാവും. അവര് ഈ ലോകത്തെ മുഴുവൻ അങ്ങോട്ട് കരയിപ്പിക്കും, സജ്ജനങ്ങളെയും മഹാത്മാക്കളെയൊക്കെ അങ്ങോട്ട് കോപിപ്പിക്കും. അങ്ങനെ അവരുടെ ഉപദ്രവം അസഹ്യമായിട്ട് തീരുന്ന സമയത്ത് സാക്ഷാൽ ഭഗവാൻ ശ്രീനാരായണൻ അവരെ നിഗ്രഹിക്കും. ഇവിടെ കശ്യപരുടെ വാക്കുകൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കി ദിതി. ആ അമ്മ പറഞ്ഞു, ഭഗവാന്റെ കൈകൊണ്ട് കൊല്ലപ്പെടും എന്ന് പറഞ്ഞാൽ അത് പരമഭാഗ്യമാണ്. ഇനി എന്തൊക്കെ ദുഷ്ടതകൾ അവർക്കുണ്ടെങ്കിലും ആ ജീവന്മാര് ശ്രേയസ്സിലേക്ക് ഉയരും. ബ്രാഹ്മണ ശാപം അവർക്കുണ്ടാവാതെ മതി.
എന്താച്ചാൽ ഈ ബ്രാഹ്മണ ശാപം ഏറ്റ് മരണപ്പെട്ട് കഴിഞ്ഞ ഇനി എത്ര ജന്മങ്ങളുണ്ടായാലും ആ ജന്മങ്ങളിലൊക്കെ നരകയാതനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയൊക്കെ ദിതി പറയുന്നത് കേട്ട സമയത്ത് കശ്യപർ പറഞ്ഞു, വിഷമിക്കേണ്ട, സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിച്ചു പോയി, ഭഗവത് സങ്കല്പാണ്. നീ സ്വന്തം തെറ്റിൽ പശ്ചാത്തപിച്ചുവല്ലോ, പശ്ചാത്താപം തന്നെ വലിയൊരു പരിഹാരമാണ്. ഭഗവാൻ സന്തോഷിക്കും, തീർച്ചയായും, സംശയം വേണ്ട. ഒരു വരം ഞാൻ നിനക്ക് തരാം. പുത്രസ്യൈവ തു പുത്രാണാം ഭവിതൈകസതാം മതാ ഗാസ്യന്തി യത് യശശുദ്ധം ഭഗവത് യശസാ സമം. നിന്റെ രണ്ട് പുത്രന്മാരും ദുഷ്ടന്മാരായിട്ട് തീരും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതില് ഒരുവന്റെ പുത്രൻ പരമ ഭാഗവതനായിട്ട് തീരും, ഭഗവത് പ്രിയനായിട്ട് തീരും. നിന്റെ ആ പൗത്രന്റെ കീർത്തിയെ ഭാവിയില് സജ്ജനങ്ങള് പാടിപ്പാടി നടക്കാൻ തുടങ്ങും. പൗത്രനുണ്ടാവുന്ന ഗുണഗണങ്ങളെയൊക്കെ കശ്യപര് ദിതിക്കായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു. പ്രഹ്ലാദന്റെ ആവിർഭാവത്തെ പരോക്ഷമായിട്ട് കശ്യപര് ദിതിക്ക് പറഞ്ഞു കൊടുത്തതാ. ദിതിക്ക് വളരെയധികം സന്തോഷമായി, ഉണ്ടായ വിഷമൊക്കെ അങ്ങോട്ട് മാറി. എന്താച്ചാൽ മക്കള് ഭഗവാന്റെ കൈകളാൽ കൊല്ലപ്പെടും, അവ മോക്ഷം ഉറപ്പ്, ആ ഭഗവാൻ ലയിക്കും. എന്താച്ചാൽ ഈ ജീവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരാണ്, ഈശ്വര സാക്ഷാത്കാരാണ്. അവിടെ തൻ്റെ സന്താനങ്ങൾ എത്തുമെങ്കിൽ അതിലൊട്ടും ഖേദിക്കല്ല വേണ്ടത്, ആനന്ദിക്ക് തന്നെയാണ് വേണ്ടത്. പിന്നതാ ഒരു പൗത്രൻ, ഒരു പേരക്കുട്ടി. ആ പൗത്രനാണെങ്കിലോ പരമഭാഗവതനായിട്ട് തീരും, ഭഗവാന് വേണ്ടപ്പെട്ടവനായിട്ട് തീരും എന്ന് കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം ആ അസുരമാതാവായ ദിതിക്ക് ഉണ്ടായി. തുടർന്ന് 15-ാമത്തെ അധ്യായം. പ്രാജാപത്യം തു തത്തേജ പരതേജോഹനം ദിതി ദധാര വർഷാണി ശതം ശങ്കമാനാ സുരാർദ്ദനാത്. ദിതി ദേവി ഗർഭം ധരിച്ചു. തൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ സന്താനങ്ങൾ അവർ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തെ ഉപദ്രവിക്കും എന്ന് ദിതിക്ക് നന്നായിട്ടറിയാം. ആ ഒരു ഭയം കൊണ്ട് ദിതി ദേവി 100 വർഷക്കാലമാണ് ആ ഗർഭത്തെ പിടിച്ചു വെച്ചത്. ആ ഗർഭ തേജസ് തന്നെ ഈ ലോകത്തെ ഇങ്ങനെ നിഷ്പ്രഭാക്കി കൊണ്ടുവരണം. ഇവിടെ ദേവന്മാർക്കും നല്ല പേടിയായി. സർവത്ര അന്ധകാരം വ്യാപിക്കേണ്ട കാര്യം ഈ ദേവന്മാര് ബ്രഹ്മാവിനെ അറിയിക്കണം. എങ്ങനെയാ ഇത് വന്നതെന്ന് മനസ്സിലാവണില്ല. അവര് പറഞ്ഞു, ഹേ ബ്രഹ്മാവേ, അങ്ങ് സർവജ്ഞന, എല്ലാം അറിയണ ആളല്ലേ അങ്ങ്, അവിടുന്ന് ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവും രക്ഷിതാവും ഒക്കെയാ, എന്തേ ഈ ലോകത്ത് ഇങ്ങനൊരു അവസ്ഥയുണ്ടാവാൻ കാരണം? ദിതിദേവിയുടെ ഈ ഒരു ഗർഭം തന്നെ ഈ ലോകത്തെ ഇരുട്ടിൽ താഴ്ത്തുകയാണല്ലോ. വളരെ ക്ഷമയോടുകൂടിയിട്ട് ദേവന്മാരുടെ ഈ ഒരു പ്രാർത്ഥന, ഈ വാക്കുകളൊക്കെ ബ്രഹ്മാവ് കേട്ടു. ആരാണ് ഈ ഗർഭത്തിനകത്ത് ഈ 100 വർഷം കടന്നവര്? എന്തുകൊണ്ടാണ് ഈ ഗർഭത്തെ ദേവന്മാർ ഇത്രയും ഭയക്കാൻ കാരണം? പറഞ്ഞുതരാം. ബ്രഹ്മാവ് ദേവന്മാരെ സമാധാനിപ്പിക്കാനായിട്ട് പണ്ടുണ്ടായതായ ആ ഒരു കഥ ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. പണ്ട് എൻ്റെ മാനസപുത്രന്മാരായിരിക്കുന്ന സനകാദികൾ വൈകുണ്ഠം കാണാനായിട്ട് ശ്രീ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. അങ്ങനെ വൈകുണ്ഠത്തിലെത്തിയ ഈ സനകാദികൾ വൈകുണ്ഠലോകം ആസ്വദിച്ചുകൊണ്ട് ഓരോരോ ഗോപുരങ്ങളായിട്ട് കടന്നു. 7 ഗോപുരങ്ങളാണ് ആ വൈകുണ്ഠത്തിനുള്ളത്. അപ്പൊ ഇവര് 6 ഗോപുരങ്ങളും കടന്ന് 7-ാമത്തെ ഗോപുരത്തിന്റെ മുമ്പിലെത്തി. അവിടെ ദാ 2 കാവൽക്കാരുണ്ട്, വിഷ്ണു പാർഷദന്മാര്, ഗദാധാരികളായിരിക്കുന്ന ജയനും വിജയനും. ഈ സനകാദികളെ കണ്ട സമയത്ത് ഈ ജയവിജയന്മാർക്ക് ഒരു ഒരു പരിഹാസം. അവരോരോന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അത് മര്യാദ ലംഘിക്കുകയും ചെയ്തു. കളിയാക്കിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഈ സനകാദികൾ നേരെ വരുന്ന സനകാദികളുടെ അടുത്തേക്ക് പോയിട്ട് ഇവര് ഇവരുടെ കയ്യിലുള്ള വടി ഇങ്ങനെ പിടിച്ചിട്ട് ആ സനകാദികളെ അങ്ങോട്ട് തടുത്തു. ഈ ദേവന്മാരൊക്കെ നോക്കി നിൽക്കെ ഈ ജയവിജയന്മാർ സനകാദികളെ തടഞ്ഞ സമയത്ത് ഈ സനകാദികൾക്ക് പെട്ടെന്നൊരു ദേഷ്യമുണ്ടായി. ദേഷ്യം എന്നുള്ളൊരു വാക്കല്ല ശ്രീമദ് ഭാഗവതോടെ ഉപയോഗിച്ചത്, കാമാനുജ, കാമത്തിൻ്റെ അനുജൻ. കാമം എന്ന് വെച്ചാൽ ആഗ്രഹം. അപ്പൊ ഈ ആഗ്രഹം സാധിക്കാതെ വന്നാൽ പിന്നെ വരുന്ന ആളാരാ? ദേഷ്യം തന്നെ.
കുപിതരായി തീർന്നതായ ആ സനകാദികള് കാവൽക്കാരായിരിക്കുന്ന ജയവിജയന്മാരോട് പറഞ്ഞു, ഭഗവാനെ ഒരുപാട് കാലം ആരാധിച്ചിട്ട് തന്നെയല്ലേ നിങ്ങളൊക്കെ ഈ വൈകുണ്ഠത്തിലെത്തിയത്. പക്ഷേ ഇവിടെ താമസിക്കാൻ വേണ്ടതായ ചില സ്വഭാവ ഗുണങ്ങളുണ്ട്, എന്നാ അതൊന്നും നിങ്ങൾക്കില്ലല്ലോ. എന്തേ അങ്ങനെ ഇല്ലാണ്ട് പോയത്? കോവാമി ഹൈത്യ ഭഗവൻ പരിശദ്ധയോക്ഷൈസ്തദ്ധർമ്മിണാം നിവസതാം വിഷമസ്വഭാവ തസ്മിൻ പ്രശാന്ത പുരുഷേ ഗതവിഗ്രഹേവാം കോവാത്മവൽ കുഹകയോ പരിശങ്കനീയ. ശാന്തസ്വരൂപിയാണ് ഭഗവാൻ, ആരോടൊരു വിദ്വേഷമില്ല ഭഗവാന്. എന്നാ നിങ്ങളുടെ ഉള്ളിലെ കാപട്യം നല്ലോണുണ്ട്, അതുകൊണ്ടല്ലേ ഭഗവാനെ ദർശിക്കാൻ പോണ ഞങ്ങളെ നിങ്ങൾ തടഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളില് ഈ കാപട്യമുള്ളത് കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരിലും കാപട്യമുണ്ടോന്ന് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ആ ഒരു ശങ്ക, ആ ഒരു ദുശങ്ക ഞങ്ങളുണ്ടാവാൻ കാരണതാ. ഹേ കൂട്ടരെ, സർവലോകങ്ങളും ഭഗവാനിലാണ് അടങ്ങിയിരിക്കുന്നത്. ജ്ഞാനികള് അഥവാ ജ്ഞാനമാർഗം ആഗ്രഹിക്കുന്നവര് ഒരിക്കലും ഭഗവാനെ തന്നിൽ നിന്ന് അന്യായിട്ട് കാണില്ല. എന്താച്ചാ സർവതും ഈശ്വരമയാണ്. എന്നാ നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഒരു ശരീരമാണ് ഭഗവാൻ എന്ന് നിങ്ങൾ വിചാരിച്ചു, ബാക്കിയെല്ലാം ഭഗവാനിൽ നിന്ന് ഭിന്നാണ് എന്ന് നിങ്ങൾക്ക് തോന്നി. ഹേ, അതിനാല് കരുണാമയനായിരിക്കണ ആ ഭഗവാന്റെ സർവാത്മഭാവത്തെ അറിയാൻ കഴിവില്ലാത്ത നിങ്ങള് ഈ വൈകുണ്ഠലോകത്തിൽ താമസിക്കാൻ യോഗ്യരല്ല. നിങ്ങൾക്ക് പറ്റിയതായിരിക്കുന്ന ഇടമേതാച്ചാ കാമവും ക്രോധവും ലോഭവും ഒക്കെയുള്ള സ്ഥലം. അതുകൊണ്ട് നിങ്ങള് അസുരഭാവത്തിൽ ജനിച്ചുകൊള്ളുക. ഇപ്രകാരം ഈ ജയവിജയന്മാരെ സനകാദികള് ശപിച്ചു. ബ്രാഹ്മണ ശാപം എന്ന് പറയുന്നത് അസ്ത്രശസ്ത്രങ്ങളെ കൊണ്ട് തടുക്കാൻ സാധ്യമല്ല എന്ന് ഈ ജയവിജയന്മാർക്കറിയാം. സ്വയം തെറ്റ് മനസ്സിലാക്കിയിട്ട് ആ സനകാദികളുടെ പാദത്തിൽ വീണ് നമസ്കരിക്കണു ഭഗവത് പാർഷദന്മാര്. അവര് സങ്കടത്തോടു കൂടിയിട്ട് സനകാദികളോട് പറഞ്ഞു, ഞങ്ങൾ ചെയ്ത തെറ്റിന് തക്കതായിട്ടുള്ള ശിക്ഷ നിങ്ങൾ തന്നിരിക്കണം. ആ ശിക്ഷ ഞങ്ങൾ അനുഭവിച്ചോളാം, എന്നാ ഈ പാപം അങ്ങോട്ട് തീരുമല്ലോ. ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ എത്ര താഴെക്കട വീണു കഴിഞ്ഞാലും എങ്ങനെയുള്ള പ്രാകൃത ജന്മങ്ങൾ എടുക്കേണ്ടതായി വന്നു കഴിഞ്ഞാലും അവിടുന്ന് ഭഗവത് സ്മരണ ഉണ്ടാവണം. ഞങ്ങളുള്ളതായ ഭഗവത് സ്മരണ ഒരിക്കലും നശിക്കരുത്, അതിന് ഒന്നനുഗ്രഹിച്ചു തരണം. ഇപ്രകാരം അവര് സനകാദികളോട് പ്രാർത്ഥിച്ചു. ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ അങ്ങോട്ട് വരുന്നത്. ഭഗവാനെ കണ്ടതോടുകൂടി സനകാദികൾക്ക് നല്ല സന്തോഷമായി. ലക്ഷ്മി സമേതനായിരിക്കണ ആ ഭഗവാനെ അവരാസ്വദിച്ച് കണ്ടു. സനകാദികളെ ഭഗവാനെ തൊഴുതുകൊണ്ട് മനോഹരായിട്ട് അവര് സ്തുതിക്കുകയും ചെയ്തു. യോന്തർഹിതോ ഹൃദിഗതോപി ദുരാത്മനാം ത്വം സ്വദേവനോ നയനമൂലമനന്തരാദ്ധ യർഹ്യേവ കർണവിവരേണ ഗുഹാം ഗതോ ന പിത്രാനുവർണിതരഹ ഭവതുദ്ഭവേന. സർവരുടെയും ഹൃദയത്തിലെ അന്തര്യാമിയായിട്ട് വിളങ്ങുന്നവനാണ് ഭഗവാനെ. അവിടുന്ന് അവിടത്തേക്ക് ആദി മധ്യം അന്തം ഇതൊന്നുമില്ല. ദുർബുദ്ധികൾക്ക് അങ്ങയെ മനസ്സിലാക്കാൻ വലിയ പ്രയാസ, കാരണം അവരിൽ നിന്ന് അങ്ങ് മറഞ്ഞിരിക്കണം. ഞങ്ങളുടെ അച്ഛൻ ബ്രഹ്മദേവര് അങ്ങയുടെ മഹത്വമൊക്കെ ധാരാളം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അച്ഛനിൽ നിന്ന് കേട്ടത് മുതൽക്ക് ഞങ്ങൾക്കുള്ള ഒരു ആഗ്രഹമാണ്, അങ്ങയെ ഒന്ന് കാണണം. ഇന്ന് ആ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. അങ്ങയെ നന്നായിട്ട് മനസ്സിലാക്കിയവര് ഒരിക്കലും മറ്റ് വിഷയസുഖങ്ങളുടെ പുറകെ പോവില്ല. ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ ഓരോരോ വാക്കുകളും അങ്ങയുടെ കീർത്തനങ്ങളായിട്ട് തീരട്ടെ, അങ്ങയെ സ്തുതിക്കുന്നതായിട്ട് തീരട്ടെ. ഞങ്ങൾ കേൾക്കുന്നത് മുഴുവൻ അവിടുത്തെ ഗുണകീർത്തനങ്ങൾ തന്നെ ആവട്ടെ. അപ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ഭഗവത്മയമായിട്ട് തീർന്നു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്ര ജന്മങ്ങൾ എടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാലും പേടിക്കേണ്ട കാര്യമില്ല. സന്തോഷിക്കണേ എന്നും പറഞ്ഞ് സനകാദികള്
ശ്രീമന്നാരായണമൂർത്തിയുടെ പദാരവിന്ദങ്ങൾ വീണങ്ങട്ട് നമസ്കരിച്ചു. തുടർന്ന് 16-ാമത്തെ അധ്യായം. സനകാദികളുടെ ആ ഒരു നമസ്കാരത്തില് ഭഗവാൻ വളരെയധികം സന്തുഷ്ടനായി. ഭഗവാൻ പറഞ്ഞു, ജയോ വിജയ ഏവച കദർത്ഥേ കൃത്യമാം യദ്വോ ബഹ്വക്രാതാം അതിക്രമം യസ്ത്വേതയോർ ധൃതോദണ്ഡോ ഭവദ്ഭിർമാമനുവ്രതൈഹി സ ഏവാനുമതോസ്മാഭിർ മുനയോ ദേവഹേളനാൽ. എൻ്റെ പാർഷദന്മാരായിരിക്കുന്ന ഈ ജയവിജയന്മാര് നിങ്ങൾക്ക് നേരെ ഒരു അതിക്രമം പ്രവർത്തിച്ചു. ശരിക്കും നിങ്ങളെങ്ങനെ തടയാനൊന്നും പാടില്ല. ഏതായാലും തക്കതായ ശിക്ഷ തന്നെയാണ് ഹേ സനകാദികളെ നിങ്ങൾ ആ ജയവിജയന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. എനിക്കത് വളരെ ഇഷ്ടമായി. ഹേ സനകാദികളെ, ബ്രഹ്മ ദൈവം പരംഹിമേ, നിങ്ങളെപ്പോലെയുള്ള ദ്വിജശ്രേഷ്ഠന്മാര് എനിക്ക് ഈശ്വരന്മാരാണ്. ആരെയും പറയണത്? സാക്ഷാൽ ഭഗവാനാ പറയണത്. അപ്പോൾ ഞാൻ പൂജിക്കുന്നതായ ഈ ബ്രാഹ്മണരെ എൻ്റെ ഭൃത്യന്മാര് നിന്ദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ തെറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്താച്ചാൽ ഭൃത്യന്മാര് ചെയ്യുന്ന അപരാധത്തിന് ഉത്തരവാദി സ്വാമിയാണ്, യജമാനായിരിക്കണ ഞാൻ തന്നെയാണ്. അങ്ങനൊരു അപവാദം വന്നു കഴിഞ്ഞ സ്വാമിയായിരിക്കണ എൻ്റെ കീർത്തിയെ അത് ബാധിക്കും. അതുകൊണ്ട് എൻ്റെ ഭൃത്യന്മാര് ചെയ്ത ഈ ഒരു തെറ്റ് എൻ്റെ തെറ്റായിട്ട് കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. യസ്യാമൃതാമലയശ ശ്രവണാവഗാഹ സദ്യപുനാതി ജഗതാശ്വപചാത്വികുണ്ഠ സോഹം ഭവദ്ഭ്യ ഉപലബ്ധസുതീർത്ഥകീർത്തിച്ഛിന്ത്യാം സ്വബാഹുമപി വ പ്രതികൂലവൃത്തിം. അമൃത തുല്യങ്ങളായിരിക്കുന്ന ആ ഭഗവത് കഥകളെ ആരാണോ കേൾക്കുന്നത്, ആ കേൾക്കുന്ന വ്യക്തി കേൾക്കേണ്ട മാത്രയെ തന്നെ ശുദ്ധനായിട്ട് തീരും. ആ ശ്രോതാവ് ഒരു ചണ്ടാളനാണെങ്കിൽ കൂടി ആ ചണ്ടാളൻ ആ ഭഗവത് കഥകള് കേൾക്കുന്നതോടുകൂടിയിട്ട് അദ്ദേഹത്തിന്റെ പാപം ആണ് ഇല്ലാതാക്കി തീർക്കുന്നത്. ആ പാപം പൂർണ്ണമായിട്ടും ഉള്ളിൽ നിന്ന് നശിച്ച് ആ വ്യക്തി ശുദ്ധനായിട്ട് തീരണം. ഹേ സനകാദികളെ, ആ ഒരു കീർത്തി എനിക്ക് എങ്ങനെയുണ്ടായി? ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ട് മാത്രം സിദ്ധിച്ചതാ അത്. അങ്ങനെയുള്ള ഈ ബ്രാഹ്മണരെ നിന്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവിടെ ഭഗവാൻ പറഞ്ഞു, ഇനി നിങ്ങളെപ്പോലെയുള്ള ബ്രാഹ്മണരുടെ നേരെ ഇങ്ങനൊരു അപരാധം പ്രവർത്തിച്ചിരിക്കുന്നത് എൻ്റെ കൈയാണെന്ന് വിചാരിക്കാം. ആ കയ്യെ പോലും ഞാൻ വെട്ടിമാറ്റും. എനിക്ക് നിങ്ങളെ അത്ര ഇഷ്ടമാണ്. ഹേ ബ്രഹ്മപുത്രന്മാരെ, നിങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. എന്തുകൊണ്ടും ഈ ജയവിജയന്മാരെ നിങ്ങൾ ശപിച്ചത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. എൽ സേവയാ ചരണപത്മപവിത്രരേണം സദ്യക്ഷതാഖിലമലം പ്രതിലബ്ധശീലം ന ശ്രീവിരക്തമപി മാം വിജഹാതി യസ്യാഹ പ്രേക്ഷാലവാർത്ഥമിതരേ നിയമാൻവഹന്തി. ഞാനെന്നും ബ്രാഹ്മണരെ പൂജിക്കാറുണ്ട്. അങ്ങനെ എപ്പോഴും ദ്വിജശ്രേഷ്ഠന്മാരെ പൂജിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പാദരേണുക്കൾക്ക് ഈ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കാനുള്ളതായ കഴിവുണ്ടായിരിക്കുന്നത്. സാക്ഷാൽ ലക്ഷ്മി ഭഗവതി പോലും എന്നെ വിട്ടുപിരിയാതെ എൻ്റെ കൂടെ ഇരിക്കണം. എന്തേ കാരണം? നിങ്ങളെപ്പോലെയുള്ള ബ്രാഹ്മണശ്രേഷ്ഠരുടെ അനുഗ്രഹം ഒന്ന് മാത്ര. നാഹം തദാത്മി യജമാനഹവിർവിതാനേച്ചോതൃതപ്ലുതമദൻ ഹുതഭുമുഖേന യത് ബ്രാഹ്മണസ്യ മുഖതശ്ചരതോനുഘാസം തുഷ്ടസ്യ
എനിക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ആ രണ്ട് മുഖങ്ങളിലൂടെയാണ് ഞാൻ സ്വീകരിക്കാറ്, ഓരോന്ന് ആസ്വദിക്കാറ്. അപ്പൊ ഏതൊക്കെയാ രണ്ട് മുഖങ്ങൾ? ഒന്ന് ബ്രാഹ്മണനാണ്, അടുത്തത് അഗ്നിയാണ്. ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യണ അന്നം, ആ ബ്രാഹ്മണ മുഖത്തിലൂടെ ഞാൻ അനുഭവിക്കുമ്പോൾ എന്തൊരു സന്തോഷം അറിയും എനിക്ക്. സത്യം പറഞ്ഞാൽ ആ ഒരു സന്തോഷം യാഗത്തിൽ ഹോമിക്കുന്ന ഹവിസ് സ്വീകരിക്കുമ്പോൾ മിക്കവാറും കിട്ടാറില്ല. എൻ്റെ പാദതീർത്ഥമായിരിക്കുന്ന ഗംഗ, ആ ഗംഗയെ മഹാദേവൻ ശിരസിൽ ധരിച്ചിരിക്കുന്നു. ആ ഗംഗയാവട്ടെ സർവ്വലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ പാദങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ചതായിരിക്കുന്ന ആ ഗംഗയ്ക്ക് ഇത്ര ഒരു ശുദ്ധിയും ശുദ്ധീകരിക്കാനുള്ള കഴിവും ഉണ്ടാവാൻ കാരണം. അതിനാൽ നിങ്ങളെപ്പോലെയുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠരെ നിന്ദിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. യേ മേ തനോദ്യുജവരാൻ ദുഹിതിർമതീയാ ഭൂതാന്യലബ്ധശരണാണി ച ഭേതബുദ്ധ്യാ ദ്രക്ഷ്യന്ത്യഘക്ഷതദൃശോ ഹ്യഹിമന്യവസ്ഥാൻ ഗൃധ്രാ രുഷാ മമ കുഷന്ത്യതിദണ്ടനേതു. യേ മേ തനൂഹു, യാതൊരുത്തര് മേ തനൂഹു, എൻ്റെ രൂപഭേദങ്ങളായ, അതിച്ച ഭഗവാൻ തന്നെയാണ് എന്നർത്ഥം. ശ്രദ്ധിക്കാം, ഇവിടെ ഭഗവാൻ പറഞ്ഞു എൻ്റെ തന്നെ രൂപഭേദങ്ങളായിരിക്കുന്ന ബ്രാഹ്മണരെയും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട പശുക്കളെയും അനാഥരായിരിക്കുന്ന സാധുക്കളെയും ആരാണോ ഭേദബുദ്ധിയോടുകൂടിയിട്ട് കാണുന്നത്, ആ മഹാപാപികളുടെ കണ്ണുകളെ കഴുകന്മാർ കുത്തിവിളിക്കും. താല്പര്യം എന്താ വെച്ചാൽ സർവം ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കാനാ. ഇനി ബ്രാഹ്മണര് ഇങ്ങോട്ട് അധിക്ഷേപിച്ചു എന്നൊക്കെ, അങ്ങനെയാണെങ്കിൽ പോലും അവരെ ഈശ്വര ഭാവനയോടുകൂടി കണ്ട് ആരാധിക്കുക. തീർച്ചയായിട്ടും അവര് എൻ്റെ ഇഷ്ടത്തിന് പാത്രമായിട്ട് മാറും. ഏതായാലും പ്രിയപ്പെട്ട സനകാദികളെ, എൻ്റെ ഭൃത്യന്മാരായിരിക്കുന്ന ഇവര് നിങ്ങളെ തടഞ്ഞുവല്ലോ, അത് വലിയൊരു പാപം തന്നെയാണ്. അപ്പൊ ആ പാപം ഇവര് അനുഭവിച്ച് തീർക്കട്ടെ. ഇനി നിങ്ങളോട് എനിക്കുള്ള പ്രാർത്ഥന എന്താ വെച്ചാൽ, ഈ ജയവിജയന്മാര് വളരെ വേഗത്തിൽ ഈ ഒരു പാപത്തെ ശാപരൂപേണ അനുഭവിച്ച് വളരെ വേഗം തന്നെ ഇങ്ങോട്ട് മടങ്ങി വരട്ടെ. എനിക്ക് ഇവരെയും പിരിയാൻ വയ്യ. അതിനായിട്ട് നിങ്ങൾ ഒന്ന് അനുഗ്രഹിക്കണം. ഭഗവാന്റെ ഈ വാക്കുകൾ സനകാദികൾ ശ്രദ്ധയോടുകൂടിയിട്ട് കേട്ടു. ഭഗവാന്റെ ആ ശബ്ദം കേട്ടിട്ട് അവർക്ക് മതിയായിട്ടില്ല, ഇനിയും കേൾക്കണം എന്നൊക്കെ തോന്നിപ്പോയി. അത്ര മനോഹരമാണ് ആ ഭഗവാന്റെ വാക്കുകൾ. സത്യം വ്യാതായ ശൃണ്വന്തോ ലഘിം ഗുർവർത്ഥഗഹ്വരാം വിഗാഹ്യാഗാധഗംഭീരാം നവിതുസ്തൽ ചികീർഷിതം. വളരെ കുറച്ച് മാത്രമേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. മതി, അധികം സംസാരിക്കണ്ട എന്ന് പറയാറുണ്ട്. പറയാനുള്ളത് ചുരുക്കത്തിൽ മാത്രമേ പറയാവൂ. അപ്പൊ എന്താ ഭഗവാന്റെ ഈ വാക്കുകളുടെ പ്രത്യേകത? വളരെ ശ്രേഷ്ഠവും മിതവും അർത്ഥഗാംഭീര്യം ഉള്ളതുമാണ് ഓരോ പദങ്ങളും. ഗാംഭീര്യമുള്ള ആശയങ്ങൾ നിറഞ്ഞതാണ് ഭഗവാന്റെ ആ വാക്കുകളുടെ താല്പര്യം. എത്ര ആലോചിച്ചിട്ടും ഈ സനകാദികൾക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. അവര് ഭഗവാനെ തൊഴുതു, ഒന്നുകൂടി ആ ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹേ സർവേശ്വര, അവിടുന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. അപ്പൊ അങ്ങ് പറഞ്ഞു, ഞങ്ങൾ അങ്ങയെ അനുഗ്രഹിച്ചു എന്ന്. എന്നാ സർവ്വതും അങ്ങയുടെ നിയന്ത്രണത്തിലാണ്. അങ്ങനെയുള്ള അങ്ങയെ, സർവത്ര നിറഞ്ഞിരിക്കുന്ന, അകത്തും പുറത്തും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന അങ്ങയെ എങ്ങനെയാ ഇപ്പോ ഞങ്ങളൊക്കെ അനുഗ്രഹിക്കുക? ഹേ അവിടുന്നേ, ബ്രഹ്മണസ്യ പരം ദൈവം ബ്രാഹ്മണ കിലതേ പ്രഭോ വിപ്രാണാം
ദേവദേവാനാം ഭഗവാൻ ആത്മദൈവതം. അങ്ങേക്ക് വളരെയധികം ഇഷ്ടമാണ് ബ്രാഹ്മണരെ. ഈ ബ്രാഹ്മണര് അങ്ങേക്ക് ദൈവമാണല്ലോ. എന്നാൽ വിപ്രാണാം ദേവദേവാനാം ഭഗവാൻ ആത്മദൈവതം. എന്ന സർവദേവന്മാർക്കും ദ്വിജശ്രേഷ്ഠന്മാർക്കും അവിടുന്ന് ദൈവവുമാണ്, അതേപോലെ ആത്മാവുമാണ്. സ്വന്തം ഉള്ളിൽ കാണാൻ സാധിക്കുന്നവന് സനാതനമായിരിക്കുന്ന വർണ്ണാശ്രമ ധർമ്മങ്ങൾ അങ്ങേയിൽ നിന്നല്ലേ ഉണ്ടായത്. ആ ധർമ്മങ്ങളെ കാലാകാലങ്ങളിൽ അവിടുന്ന് ഓരോ അവതാരങ്ങളെടുത്ത് സംരക്ഷിക്കാറുമുണ്ട്. ഓരോരോ മാനവനും ഈ ധർമാചരണത്തിലൂടെ എത്തേണ്ടത് അങ്ങയിലേക്കാണ്. അപ്പോൾ ഏവർക്കും ലക്ഷ്യമേതാന്ന് ചോദിച്ചാൽ അങ്ങയെ പ്രാപിക്കുക. ഇങ്ങനെയൊക്കെയുള്ള അങ്ങേക്ക് ഇനി ആരുടെ അനുഗ്രഹമാണ് വേണ്ടത്? ഭഗവാനെ, അങ്ങയുടെ ഈ ലോകത്തിൽ വന്നിട്ട് അങ്ങയുടെ ഭൃത്യന്മാരെ ഞങ്ങളിപ്പോൾ ശപിച്ചില്ലേ? ഞങ്ങൾ ചെയ്തതും വലിയൊരു തെറ്റല്ലേ? അങ്ങ് ഞങ്ങൾ അവരിൽ ഏൽപ്പിച്ചതായിരിക്കുന്ന ആ ശാപത്തെ എടുത്തു മാറ്റിക്കോളൂ. അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോളൂ. ഞങ്ങൾക്കൊരു വിരോധവുമില്ല. അവിടുന്നേ ഞങ്ങളത് അംഗീകരിക്കും. ഇനി അതുമല്ലെങ്കിൽ പാവങ്ങളായ നിരപരാധികളായിരിക്കുന്ന ഈ ജയവിജയന്മാരെ ശപിച്ചതിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ ഞങ്ങൾക്കും തന്നോളൂ. അതും മഹാപ്രഭോ ഞങ്ങൾക്ക് സമ്മതം തന്നെയാണ്. സനകാദികളുടെ ഈ വാക്കുകളൊക്കെ കേട്ട് ഭഗവാൻ പറഞ്ഞു, ഇവരെന്തായാലും നിങ്ങളുടെ ശാപഫലമായിട്ട് അസുരന്മാരായിട്ട് ജനിക്കും. ശത്രുതാഭാവത്തിൽ എന്നെ നിരന്തരം സ്മരിച്ചോളും. വേഗം തന്നെ ഇവര് തിരിച്ച് വൈകുണ്ഠത്തിലെത്തിക്കോളും. അപ്പൊ ഇവര് അസുരന്മാരായിട്ട് മാറുക എന്നുള്ളത് എൻ്റെ ഒരു സങ്കല്പം തന്നെയാണ്. അങ്ങനെ അവിടെ സംഭവിച്ചത്. നിങ്ങൾ വൈകുണ്ഠം കാണണമെന്ന് പറഞ്ഞിട്ട് വന്നവരല്ലേ, കണ്ടോളൂ, ആസ്വദിച്ചോളൂ. സനകാദികൾക്കും ഒരു സന്തോഷമുണ്ടായി. അവർ ഭഗവാനെ ഒന്ന് പ്രദക്ഷിണം വെച്ച് ഒന്നുകൂടി നമസ്കരിച്ച് വൈകുണ്ഠലോകമൊക്കെ കണ്ട് ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് അവര് മടങ്ങിപ്പോയി. ജയവിജയന്മാരെ ഭഗവാൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇത് എൻ്റെ ഒരു സങ്കല്പം തന്നെയാണ്. ഈ ബ്രാഹ്മണശാപമൊക്കെ വേണമെങ്കിൽ എനിക്ക് ഇല്ലാണ്ടാക്കി തീർക്കാം, പക്ഷേ ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പണ്ടൊരിക്കല് നിങ്ങൾ ലക്ഷ്മീദേവിയെ ഇവിടെ തടഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അന്നേ സങ്കല്പത്തിൽ വന്നതാണ് ഈ ഒരവസ്ഥ. അതിപ്പോൾ സംഭവിച്ചു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ അസുരന്മാരായിട്ട് തീരുക, നിരന്തരം എന്നെ സ്മരിക്കുക. എങ്ങനെ? ശത്രുതാഭാവത്തിൽ. അങ്ങനെ നിരന്തരം ആ ഭഗവാനെ തന്നെ സ്മരിച്ച് സ്മരിച്ച് നിങ്ങൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരും. ഇപ്രകാരം പറഞ്ഞ് ആ ജയവിജയന്മാരെ ഭഗവാൻ സമാധാനിപ്പിച്ചു. ആ ശാപം കിട്ടിയ, സനകാദികളുടെ ശാപം കിട്ടിയ ജയവിജയന്മാരാണ് ഇപ്പോൾ ദിതി ഗർഭത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഇപ്രകാരം ഈ ഒരു കഥ ബ്രഹ്മാവ് ദേവന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു. തുടർന്ന് 17-ാമത്തെ അധ്യായം. ബ്രഹ്മാവിൻ്റെ ഈ വാക്കുകൾ കേട്ട് ഉള്ളിലുണ്ടായ സംശയമൊക്കെ ദേവന്മാർക്ക് മാറി. അവർ സ്വർഗലോകത്തേക്ക് മടങ്ങിപ്പോയി. ദിതിദേവി തൻ്റെ യോഗശക്തിയാൽ ഈ ഗർഭത്തെ 100 വർഷം പിടിച്ചു വെച്ചു. ഇങ്ങനെ അനിശ്ചിതമായിട്ട് പിടിച്ചു വെക്കാനും സാധിക്കില്ല. എന്തായാലും ഇവർ പുറത്തു വരേണ്ടി വേണം. അങ്ങനെ ദിതി നിശ്ചയിച്ചു, ഇവർ പുറത്തു വന്നോട്ടെ എന്ന് നിശ്ചയിച്ചു. ആ സമയത്ത് സർവത്ര ഈ ഭൂലോകത്ത് ദുർലക്ഷണങ്ങൾ പലതും കാണാൻ തുടങ്ങി. കാലല്ലാത്ത കാലത്ത് മഴ പെയ്യുക, ഇടിവെട്ടുക, ഭൂമി കുലുക്ക് അനുഭവപ്പെടുക, ആകാശത്ത് കൊള്ളിമീൻ പായുക, നക്ഷത്രങ്ങളുടെ പ്രഭയില്ലാണ്ടായി തീർന്നു, അമംഗളകരമായിരിക്കുന്ന ശബ്ദങ്ങൾ 4 ഭാഗത്തു നിന്നും ഇങ്ങനെ കേൾക്കുക, ഇങ്ങനെ ഒരുപാട്. ഇതൊക്കെ എന്താച്ചാൽ ആ നാടിന് എന്തോ ഒരു ആപത്ത് വരാണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സമയത്താണ് ദിതി 2 പുത്രന്മാർക്ക് ജന്മം നൽകിയത്. ആദി ദൈത്യന്മാരായിരിക്കുന്ന അവർ 2 പേരും നല്ല കഠിന ശരീരങ്ങളായിട്ട് തീർന്നു. അട്ടഹസിക്കാനൊക്കെ തുടങ്ങി. അവരുടെ ഓരോരോ കാൽവെപ്പുകളിലും ഭൂമി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചായുണ്ടോ എന്നൊക്കെ സംശയം. നേരെ പിതാവായിരിക്കുന്ന കശ്യപരടുത്തേക്ക് ചെന്നു. ഒന്ന് കശ്യപരെ നമസ്കരിച്ചു. തൻ്റെ പുത്രന്മാരാണ് എന്ന് കശ്യപർക്ക് മനസ്സിലായി. മൂത്ത ആളെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ പേര് ഹിരണ്യകശിപു. 2-ാമത്താളെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ പേര് ഹിരണ്യാക്ഷൻ. ഓരോ ഗതയും കയ്യിൽ കൊടുത്തു. ദിഗ്വിജയത്തിനായിട്ട്
പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവൊക്കെ കുറെ കാലമൊക്കെ ബ്രഹ്മാവിനൊക്കെ തപസ് ചെയ്ത് അത്യപൂർവങ്ങളായ പല വരങ്ങളൊക്കെ സമ്പാദിച്ചു. കൂടുതലായിട്ട് പിന്നീട് നമുക്കത് കേൾക്കാം. രണ്ടാമനായിരിക്കുന്ന ഹിരണ്യാക്ഷനാവട്ടെ ജ്യേഷ്ഠന് അനുകൂലമായിട്ടിങ്ങനെ പ്രവർത്തിക്കും. അങ്ങനെ ഗദയെ ധരിച്ചുകൊണ്ട് ഹിരണ്യാക്ഷൻ സർവരെയും യുദ്ധത്തിനായിട്ട് വെല്ലുവിളിക്കാൻ തുടങ്ങി. ദേവലോകത്തേക്ക് ഓടിപ്പോയി. ദേവന്മാര് ആകെക്കൂടെ അങ്ങോട്ട് ഭയന്നു. അവർ എവിടെയോ പോയിട്ട് ഒളിച്ചു. ദേവലോകത്തുനിന്ന് മടങ്ങി ആ ഹിരണ്യാക്ഷൻ നേരെ സമുദ്രത്തിലേക്കാണ് ചാടിയത്. തുടർന്ന് വരുണലോകത്തെത്തി വരുണനെ യുദ്ധത്തിനായിട്ട് വെല്ലുവിളിച്ചു. അപ്പോൾ വരുണം പറഞ്ഞു, ഹിരണ്യാക്ഷ, ഞാനിപ്പോൾ ശാന്തനായിട്ട് ഇവിടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കിപ്പോൾ ആരോടും അങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് വലിയ മോഹമൊന്നുമില്ല. ഏതായാലും നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയ ഒരാളുണ്ട്, അത് പുരാണപുരുഷനാണ്, സക്ഷാൽ നാരായണസ്വാമി തന്നെയാണ്. ആ പുരാണപുരുഷനായിട്ട് പോയി മുട്ടുക, നിന്റെ സർവ അഹങ്കാരത്തെയും ഇല്ലാണ്ടാക്കി തീർക്കും. പിന്നെ നിന്നെ പോലെയുള്ളവരെയൊക്കെ ഇല്ലാതാക്കി തീർക്കാൻ ആ ഭഗവാൻ പല പല അവതാരങ്ങൾ എടുക്കാറുണ്ട്. ഇപ്രകാരം വരുണ ഭഗവാൻ ഹിരണ്യാക്ഷനോട് പറഞ്ഞു. തുടർന്ന് 18-ാമത്തെ അധ്യായം. തദൈവമാകർണ്യജലേശഭാഷിതം മഹാമനാസ്തദ്വിഗണയ്യദുർമദ ഹരേർവിദിത്വാ ഗതിമംഗനാരദാത് രസാതലം നിർവിവിഷേ ത്വരന്യുത. തനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയ ആള് മഹാവിഷ്ണുവാണ് എന്ന് വരുണം പറഞ്ഞുവല്ലോ. അതിലൊരു സന്തോഷം ആ ഹിരണ്യാക്ഷനുണ്ടായി. അങ്ങനെ അതിവേഗത്തില് രസാതലം നിർവിവിഷേ ത്വരന്യുതം, യുദ്ധം ചെയ്യാന്നുള്ള ആ ഒരു ഉത്സാഹത്തില് ആ ഹിരണ്യാക്ഷനാവട്ടെ രസാതലത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ശ്രീനാരദ മഹർഷിയാണ് ഹിരണ്യാക്ഷനോട് പറഞ്ഞത് രസാതലത്തിലാണ് ഭഗവാൻ വിഷ്ണു ഉള്ളത് എന്ന്. അതാ വേഗം രസാതലത്തിലേക്ക് അങ്ങോട്ട് ഓടിയത്. അവിടെ വച്ച് ദദർശ തത്രാഭിചിതം ധരാധരം പ്രോന്നീയമാനാവനിമഗ്രതം ശ്രയ മുഷ്ണന്തമക്ഷ്ണ സ്വരുചോരുണശ്രിയ ജഹാസചാഹോ വനഗോചരോ മൃഗ. രസാതലത്തിൽ വെച്ച് ഹിരണ്യാക്ഷന് ഭഗവാനെ കാണാൻ പറ്റി. തെറ്റയുടെ ഇടയില് ആ ഭൂഗോളത്തെ വെച്ച് ഉയർത്തി കൊണ്ടുവരുന്ന ആ വരാഹമൂർത്തിയാണ് ഹിരണ്യാക്ഷന് കാണാൻ സാധിച്ചത്. അപ്പൊ ഒരു പരിഹാസഭാവത്തിൽ പറഞ്ഞു, കഷ്ടം, ഇത് ഒരു കാട്ടുമൃഗല്ലേ. ജഹാസ ചാഹോ വനഗോചരോ മൃഗ, വനഗോചരോ മൃഗ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. നീ എങ്ങട്ടാ ഈ ഭൂമിയെ എടുത്തുകൊണ്ട് പോണത്? അസുരന്മാരായ ഞങ്ങൾക്കാണ് ബ്രഹ്മാവ് ഈ ഭൂമിയെ തന്നിരിക്കുന്നത്. കഷ്ടം, ഇങ്ങനൊരു സൂകര വേഷം കെട്ടിക്കൊണ്ട് നടക്കണമല്ലോ. ഭഗവാന്റെ ആ തേറ്റമേലിരിക്കുന്നതായ ആ ഭൂമിദേവി ഹിരണ്യാക്ഷന്റെ ആ രൂപം കണ്ട് ആകെ അങ്ങോട്ട് ഭയപ്പെട്ടു. ഭഗവാൻ ആ ഹിരണ്യാക്ഷം പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് ഗൗനിക്കാതെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. പിന്നാലെ ഹിരണ്യാക്ഷന് കൂടി വരണ്ട്. ഭൂമിയെ ജലത്തിന് മുകളിൽ ഉറപ്പിച്ചങ്ങോട്ട് നിർത്തി ഭഗവാൻ. തൻ്റെ ശക്തി ആ വൈഷ്ണവ തേജസ് ആ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഭഗവാൻ പതുക്കെ ആ ഹിരണ്യാക്ഷനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹേ അസുര, നിന്നെപ്പോലെയുള്ള ഗ്രാമസിംഹങ്ങളെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കാട്ടുപന്നിയുടെ വേഷം കെട്ടിക്കൊണ്ട് ഞാൻ നടക്കുന്നത്. അവസാനം ഗംഭീര യുദ്ധമായിരുന്നു ഹിരണ്യാക്ഷനും ശ്രീ വരാഹമൂർത്തിയും തമ്മിൽ. ഹിരണ്യാക്ഷൻ്റെ ആ ഒരു പരാക്രമം കണ്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഇങ്ങനെ കുട്ടികളോട് കളിക്കുന്ന പോലെ ഇവനോട് കളിക്കരുതേ. സന്ധ്യയായി കഴിഞ്ഞാൽ ഇവന്മാർക്ക് മായ കൂടും, പിന്നെ ഇവരെ ജയിക്കാൻ വലിയ പ്രയാസ. എത്രയും വേഗം ഈ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച് ലോകത്തിന് നന്മയേകണം. ഇപ്രകാരം ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചു. തുടർന്ന് 19-ാമത്തെ അധ്യായം, ഹിരണ്യാക്ഷ വധം. ഗംഭീരമായിട്ടുള്ള ആ യുദ്ധത്തെ ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. പലതരത്തിലുള്ള മായകൾ ഹിരണ്യാക്ഷം പ്രയോഗിച്ചു നോക്കി. മായാനാഥനായിരിക്കുന്ന ഭഗവാനിൽ അതൊന്നും ലവലേശൻ പോലും ഏശിയില്ല. ഒടുക്കം ഭഗവാൻ ഹിരണ്യാക്ഷനെ കീഴ്പ്പെടുത്തി നിഗ്രഹിച്ചു. ബ്രഹ്മാദി ദേവന്മാരും ഋഷികളും എല്ലാം
ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു. ആരാണോ ശ്രദ്ധയോടുകൂടിയിട്ട് ഈ ഒരു കഥ, വരാഹാവതാര കഥ, ഹിരണ്യാക്ഷവധം, ഇതൊക്കെ ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കണത്, പഠിക്കണത് അവർക്ക് മനസ്സിനെ എളുപ്പത്തിൽ ശുദ്ധീകരിക്കാൻ സാധിക്കും എന്നൊരു ഫലവും കൂടി ഈ കഥയുടെ അവസാന ഭാഗത്തിൽ പറയണം. ശ്രദ്ധയോടുകൂടിയിട്ട് വരാഹാവതാരം പഠിച്ചാൽ ശ്രീനാരായണസ്വാമിയെ സ്മരിച്ച് മുക്താവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിരണ്യാക്ഷവധം എന്ന ലീലയെ ഇവിടെ സമർപ്പിക്കുന്നത്. വാത്സല്യനിധിയായ ശ്രീ വരാഹമൂർത്തിയുടെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശ്രദ്ധയോടുകൂടിയിട്ട് ഭാഗവത ശ്രവണം നടത്തുന്ന ഏവരുടെയും പാദങ്ങളിൽ മനസാ നമസ്കരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.